മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അതുല്യ. ആദ്യം പ്രധാന വാർത്തകൾ. വൈക്കടവ് ബ്ലോക്ക് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അട്ടിമറി വിജയം. യുഡിഎഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ ഏറക്കാടൻ ബാബു 429 വോട്ടിന് വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധിയെന്ന കെപിസിസി ജനറൽ സെക്രട്ടറി വി എ ഗരീബ്. സംസ്ഥാനത്ത് 14 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ യുഡിഎഫിന് ലഭിച്ചത് തിളക്കമാർന്ന വിജയമെന്നും വി എ ഗരീബ്. വണ്ടൂർ മുടുപ്പിലാശ്ശേരി വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാൻ 18 അടവും പറ്റിയ എൽഡിഎഫിന് കനത്ത തിരിച്ചടി നൽകി യുഡിഎഫിന് മിന്നും ജയം. യുഡിഎഫ് വിജയിച്ചത് മദ്യത്തിന്റെയും ലഹരിയുടെയും പണത്തിന്റെയും ഊക്കുകൊണ്ട് മാത്രമാണെന്ന് സിപിഎം. വാളംതോട് തോട്ടപ്പടി റോഡ് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം സന്ദർശിച്ചു. ഡിസംബറിന് മുമ്പ് പണി പൂർത്തീകരിക്കും. മലയോര കുടിയേറ്റ ഗ്രാമമായ തോട്ടപ്പള്ളിക്കാരുടെ 6 പതിറ്റാണ്ടായുള്ള കാത്തിരിപ്പിന് ഈ വർഷമെങ്കിലും പരിഹാരമാകുമെന്ന വിശ്വാസത്തിലാണ് പ്രദേശവാസികൾ. നിലമ്പൂരിൽ കോവിഡ് വ്യാപനം ആശങ്ക വർദ്ധിക്കുന്നു. നിലമ്പൂർ നഗരസഭയിലെ 13 ഡിവിഷനുകളും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 4 ഗ്രാമപഞ്ചായത്തുകളും സമ്പൂർണ്ണ ലോക്ഡൌണിലാണ്. വിശദമായ വാർത്തകളിലേക്ക്. വഴിക്കടവ് ബ്ലോക്ക് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അട്ടിമറി വിജയം. യുഡിഎഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ ഏലക്കാടൻ ബാബു 429 വോട്ടിന് വിജയിച്ചു. പോളിംഗിൽ നേരിയ കുറവ്. 65.3% വോട്ടർമാരാണ് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇത് 71%. അതിൽ അഭിലാഷ് ബി ജെ പിയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച അഭിലാഷിന് 340 വോട്ട് ലഭിച്ചിട്ടുണ്ട്. നിഖിൽ എ സി പി ഐ എം പ്രതിനിധിയായി മത്സരിച്ച കാൻഡിഡേറ്റിന് 3680 വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ബാബു എലക്കാടൻ ഐ യു എം എല്ലിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ബാബുവിന് 4109 വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ബാബു ഏലക്കാടിനെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. വഴിക്കടവ് ബ്ലോക്ക് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് അട്ടിമറി വിജയം. യുഡിഎഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ ഏലക്കാടൻ ബാബു 429 വോട്ടിന് ജയിച്ചു. പോളിംഗിൽ നേരിയ കുറവ്. 65.3% വോട്ടർമാരാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഇത് 71%. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ പട്ടികവർഗ സംവരണ ഡിവിഷനായ വഴിക്കടവ് ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും വിജയിച്ച എൽഡിഎഫ് അംഗം സി സുധീഷിന് പോലീസിൽ നിയമനം ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. സുധീഷ് 1096 വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഡിവിഷനാണിത്. എൽഡിഎഫിലെ എ നിഖിത്, യുഡിഎഫിലെ ഏലക്കാടൻ ബാബു, എൻഡിഎയിലെ കുന്നുമ്മൽ അഭിലാഷ് എന്നിവരാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത്. ഏലക്കാടൻ ബാബുവാണ് എൽഡിഎഫിലെ എ നിഖിതിനെ പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി 1096 വോട്ടുകൾക്ക് വിജയിച്ച ഡിവിഷനിലാണ് യുഡിഎഫിന് അട്ടിമറി വിജയം. ഇതോടെ 13 അംഗ ബോർഡിൽ യുഡിഎഫിന് 8 സീറ്റായി. എൽഡിഎഫ് 6-ൽ നിന്ന് 5-ലേക്ക് താഴ്ന്നു. എൻഡിഎ സ്ഥാനാർത്ഥി കുന്നുമ്മൽ അഭിലാഷ് 3-ാം സ്ഥാനത്തായി. വഴിക്കടവ് പഞ്ചായത്തിലെ മണൽപ്പാടം, കാരക്കോട്, വെള്ളക്കട്ട, വഴിക്കടവ്, പൂവത്തിപ്പൊയിൽ, പഞ്ചായത്ത് അങ്ങാടി, വള്ളിക്കാട്, ആലപ്പൊയിൽ വാർഡുകൾ ഉൾപ്പെടുന്നതാണ് വഴിക്കടവ് ഡിവിഷൻ. ഉപതെരഞ്ഞെടുപ്പ് ഫലം നിലവിലെ യുഡിഎഫ് ഭരണസമിതിക്ക് നേട്ടമായി. സിറ്റിംഗ് ഡിവിഷനിലെ പരാജയം എൽഡിഎഫിന് കടുത്ത തിരിച്ചടിയായി. ഇക്കുറി എൽഡിഎഫിൽ നിന്നും ഡിവിഷൻ തിരിച്ചു പിടിക്കാം എന്ന ഉറച്ച വിശ്വാസത്തിൽ പോരാട്ടത്തിന് ഇറങ്ങിയ യുഡിഎഫിന് ഈ വിജയം വലിയ കരുത്താണ് പകർന്നത്. 2-ാം പിണറായി സർക്കാരിനോട് ജനങ്ങൾക്കുള്ള എതിർപ്പും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനായതും തങ്ങൾക്ക് അനുകൂലമായെന്ന വിലയിരുത്തലാണ് യുഡിഎഫ് നേതാക്കൾ നൽകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിന് മറുപടി നൽകാനും ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കാനും കഴിഞ്ഞ സംതൃപ്തിയിലാണ് യുഡിഎഫ്. ഇരുമുന്നണികളിൽ നിന്നും ഇക്കുറി കൂടുതൽ വോട്ടുകൾ നേടുമെന്ന എൻഡിഎ പ്രതീക്ഷയ്ക്കും തിരിച്ചടിയേറ്റു.
എന്തായാലും വഴിക്കടവിലെ തെരഞ്ഞെടുപ്പ് ഫലം നിലമ്പൂർ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഏറെ സ്വാധീനിക്കുമെന്നും ഉറപ്പാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 4008 വോട്ട് ലഭിച്ചപ്പോൾ എൽ ഡി എഫിന് 3579ഉം എൻ ഡി എ സ്ഥാനാർത്ഥി കുന്നുമ്മൽ അഭിലാഷിന് 340 വോട്ടും ലഭിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധിയെന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി വി എ കരീം. സംസ്ഥാനത്ത് 14 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ യു ഡി എഫിന് ലഭിച്ചത് തിളക്കമാർന്ന വിജയമെന്നും വി എ കരീം. നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1096 വോട്ടിന് എൽ ഡി എഫ് വിജയിച്ച ബ്ലോക്ക് ഡിവിഷൻ 429 വോട്ടുകൾക്ക് യു ഡി എഫ് തിരിച്ചുപിടിച്ചതോടൊപ്പം ചെറുകാവ് പഞ്ചായത്തിലെ 10-ാം വാർഡും വണ്ടൂർ പഞ്ചായത്തിലെ 9-ാം വാർഡും യു ഡി എഫിന് നിലനിർത്താനുമായി. കോവിഡ് വാക്സിന്റെ ലഭ്യതക്കുറവും അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണങ്ങളും റോഡിലിറങ്ങുന്നവർക്ക് പിഴ ഈടാക്കുന്ന പോലീസ് നയവും ശരിയല്ലെന്ന ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി നൽകിയിരിക്കുകയാണെന്നും വി എ കരീം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളാണ് ഞങ്ങളെ ഈ വലിയ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. വാക്സിൻ ക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കോവിഡ് പുനരധിവാസത്തിന് വേണ്ടി ധാരാളം പണം പൊതുജനങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നുമൊക്കെ സ്വരൂപിച്ചെങ്കിലും ആവശ്യത്തിന് വാക്സിൻ യഥാസമയം ലഭ്യമാകാൻ വേണ്ടി കഴിയാതെ ജനങ്ങൾ ഇന്ന് പൊന്തിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വാക്സിൻ നയത്തിനായിക്കൊണ്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാതെ ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നുള്ള ഒരു രീതി ജനമനസ്സുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. കൂടാതെ ഐക്യ ജനാധിപത്യ മുന്നണി അതിശക്തമായി ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയതിന്റെ പരിണിത ഫലമാണ് 1100 വോട്ടുകൾക്ക് വിജയിച്ച ഈ വഴിക്കരവ് ഡിവിഷനിൽ അട്ടിമറിച്ചുകൊണ്ട് 429 വോട്ടിന് പ്രിയപ്പെട്ട ശ്രീ ബാബു കേരക്കാട് വിജയിച്ചിരിക്കുന്നത്. 7 വോട്ടുകൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മയിലും വഴിക്കടവ് ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏലക്കാടൻ ബാബുവും വി എ കരീമിനൊപ്പം പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മധുരം പങ്കിടുമ്പോഴും സഹപ്രവർത്തകന്റെ വിയോഗം തന്നെ ദുഃഖിതനാക്കുന്നുവെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഏലക്കാടൻ ബാബു. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇത് ദുഃഖമായിട്ടുള്ളൊരു സങ്കടമാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ പ്രവർത്തനത്തിൽ ഒരു പങ്കാളി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, നിർഷാദ് കാനാടൻ. വളരെയേറെ ദുഃഖത്തിലാണ് ഞാൻ. സന്തോഷം ഉണ്ടെങ്കിലും ഒരു ദുഃഖം തന്നെയാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ പ്രവർത്തനത്തിൽ കൂടുതലായിട്ട് പങ്കുവച്ചും മന്ത്രിവസ്തുവോളം പങ്കെടുത്ത് അദ്ദേഹം നല്ലൊരു സുഹൃത്തിനെ പോലെ തന്നെയാണ് കൂടെ നിന്നത്. പക്ഷെ അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ട വഴിക്കടവ് യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇർഷാദ് കാരാടൻ തന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പങ്കുവഹിച്ചിരുന്നു. ഒരു നല്ല സുഹൃത്തിനെയാണ് തനിക്ക് നഷ്ടപ്പെട്ടത്. ഈ സന്തോഷത്തിനിടയിലും അദ്ദേഹത്തിന്റെ മരണം തനിക്ക് വിഷമമാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തന്നോടൊപ്പം പ്രവർത്തിച്ച യു ഡി എഫിന്റെ എല്ലാ പ്രവർത്തകർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. എന്റെ യു ഡി എഫിന്റെ നല്ല പ്രവർത്തകരായ എല്ലാവരും എന്നോടൊപ്പം നിന്ന് അതുപോലെ തന്നെ നിലമ്പൂർ മണ്ഡലത്തിലുള്ള എല്ലാ നേതാക്കന്മാരും പിന്തുണയും തന്ന് നല്ലവരായ നാട്ടുകാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വഴിക്കടവ് ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 8 വാർഡുകളിൽ 7 യു ഡി എഫിന് മേൽക്കോയ്മ. വാർഡ് 13 വള്ളിക്കാടിൽ മാത്രമാണ് എൽ ഡി എഫിന് ഭൂരിപക്ഷം നിലനിർത്താനായത്. ഇവിടെ 249 വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിന് ലഭിച്ചു. എൽ ഡി എഫിന് 564, യു ഡി എഫിന് 319, എൻ ഡി എക്ക് 36 എന്നിങ്ങനെ വോട്ടുകൾ ലഭിച്ചു. കാരക്കോട്, മണൽപ്പാടം, വെള്ളക്കട്ട, വഴിക്കടവ്, പൂവത്തിപ്പൊയിൽ, പഞ്ചായത്തങ്ങാടി, ആലപ്പൊയിൽ എന്നീ വാർഡുകളിൽ യു ഡി എഫ് ഭൂരിപക്ഷം നേടി. 8 വാർഡുകൾ ഉൾപ്പെട്ടതാണ് വഴിക്കടവ് ബ്ലോക്ക് ഡിവിഷൻ. ഇതിൽ പഞ്ചായത്തിലെ 5 വാർഡുകളിൽ യു ഡി എഫും 3 വാർഡുകളിൽ എൽ ഡി എഫുമാണ്. എൽ ഡി എഫിന്റെ 2 വാർഡുകളിൽ കൂടി യു ഡി എഫ് ഭൂരിപക്ഷം നേടി. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 884 വോട്ടുകൾ ലഭിച്ച എൻ ഡി എക്ക് ഇത്തവണ 333 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ 1096 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി അളക്കൽ കോളനിയിലെ സി സുധീഷ് വിജയിച്ചത്. ഈ ഭൂരിപക്ഷം മറികടന്നാണ് 429 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഏലക്കാടൻ ബാബു തിളക്കമാർന്ന വിജയം നേടിയത്. ബാബുവിന്റെ വിജയത്തോടെ 13 സീറ്റുകളുള്ള നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിന് 8 സീറ്റും എൽ ഡി എഫിന് 5 സീറ്റുമായി. വണ്ടൂർ മുടപ്പിലാശ്ശേരി വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാൻ 18 പറ്റിയ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നൽകി യു ഡി എഫിന് മിന്നും ജയം. കഴിഞ്ഞ തവണത്തെ 7 വോട്ടിന്റെ ഒറ്റക്ക ഭൂരിപക്ഷം ഇത്തവണ 84 എത്തിച്ചാണ് യു ഡി എഫിന്റെ യു അനിൽകുമാർ തിളങ്ങിയത്.
വിജയം യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വണ്ടൂർ മുടിപ്പിലാശ്ശേരി വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാൻ 18 അടവും പറ്റിയ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി നൽകി യു ഡി എഫിന് മിന്നും ജയം. കഴിഞ്ഞ തവണത്തെ 7 വോട്ടിന്റെ ഒറ്റക്കഭൂരിപക്ഷം ഇത്തവണ 84ലെത്തിച്ചാണ് യു ഡി എഫിന്റെ യു അനിൽകുമാർ തിളങ്ങിയത്. വിജയം യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എല്ലാവിധ അസ്ത്രങ്ങളും ഉപയോഗിച്ചിട്ടും ആ വോട്ടർമാരെ മുഴുവനായി പ്രിയപ്പെട്ട അനിൽകുമാറിന്റെ കഴിഞ്ഞകാല പഞ്ചായത്ത് മെമ്പർ എന്ന പ്രവർത്തനം കൂടി വലിയ നിലയിരുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ നേതാവ് സി കെ മുബാറക്കിനോടുള്ള ബാധ്യതയും കടപ്പാടും തീർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിട്ടാണ് ഞങ്ങൾ യു ഡി എഫ് ഇതിനെ കാണുന്നത്. 90.43% കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യാഴാഴ്ച രാവിലെ 11 മണിക്കാണ് വ്യക്തമായത്. രാവിലെ 10 ആരംഭിച്ച വോട്ടെണ്ണലിൽ 10:30 ബാലറ്റ് വോട്ടുകളുടെ എണ്ണം പുറത്തു വന്നത്. മൊത്തം 59 ബാലറ്റ് വോട്ടുകളിൽ യു ഡി എഫ് 36, എൽ ഡി എഫ് 16, ബി ജെ പി 7 വോട്ടുകൾ നേടി. പിന്നീട് 2 ബൂത്തുകൾ എണ്ണിത്തീരുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി യു അനിൽകുമാർ 788 വോട്ട് നേടി 84 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി മിന്നുന്ന വിജയം കാഴ്ചവെച്ചു. കഴിഞ്ഞ തവണ വാർഡിൽ നിന്നും 583 വോട്ടുകൾ നേടി 7 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്തരിച്ച സി കെ മുബാറക് ജയിച്ചിരുന്നത്. യു ഡി എഫ് കുത്തക വാർഡായിട്ടും ഭൂരിപക്ഷം കുറഞ്ഞത് ഏറെ വിവാദമായിരുന്നു. വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പെത്തിയ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിനും സി കെ മുബാറക്കിന്റെ വാർഡ് കൂടിയായ വാണിയമ്പലം മുടപ്പിലാശ്ശേരിക്കും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായി. വാർഡ് നഷ്ടപ്പെട്ടാൽ പഞ്ചായത്ത് ഭരണം തന്നെ മാറിമറിയും. ഇത് മനസ്സിലാക്കി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയും യു ഡി എഫ് മണ്ഡലം ഭാരവാഹികളും നടത്തിയ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫിനും ബി ജെ പിക്കും തിരിച്ചടിയായത്. കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം പടി വിജയൻ 576 വോട്ട് നേടിയത് ഇത്തവണ 704 വർദ്ധിച്ചെങ്കിലും വിജയം നേടാനായില്ല. 120 വോട്ടുകൾ മാത്രമുള്ള ബി ജെ പി സ്ഥാനാർത്ഥി പൈക്കാടൻ ഗിരീഷ് കഴിഞ്ഞ തവണ 313 വോട്ടുകൾ നേടി അത്ഭുതം സൃഷ്ടിച്ചത് കോൺഗ്രസ് ചേരിപ്പോരിന്റെ അടിയൊഴുക്കാണെന്ന വിലയിരുത്തൽ ശരിവെക്കുന്നത് കൂടിയാണ് ഇത്തവണത്തെ ഫലം. വണ്ടൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചത് മദ്യത്തിന്റെയും ലഹരിയുടെയും പണത്തിന്റെയും ഒപ്പുകൊണ്ട് മാത്രമാണെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ. ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചത് മദ്യത്തിന്റെയും ലഹരിയുടെയും പണത്തിന്റെയും ഒക്കുകൊണ്ട് മാത്രമാണെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ. ഈ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയിച്ചത് മദ്യത്തിന്റെയും ലഹരിയുടെയും പണത്തിന്റെയും ഒക്കുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജനാധിപത്യപരമായി വോട്ടുകൊണ്ട് ഞങ്ങൾ തോറ്റെങ്കിലും രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് ഇടതുപക്ഷമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ജനാധിപത്യപരമായി വോട്ടുകൾ കൊണ്ട് തോറ്റെങ്കിലും രാഷ്ട്രീയമായി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷമാണ്. 8 മാസങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ചത് 562 വോട്ടുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് അത് വർദ്ധിപ്പിച്ച് 704 വോട്ട് നേടാൻ കഴിഞ്ഞു. 142 വോട്ടിന്റെ വർധനവുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 314 വോട്ട് നേടിയ ബി ജെ പി സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ നേടിയത് 95 വോട്ടുകളാണെന്നും അദ്ദേഹം പറഞ്ഞു. 8 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ചത് 562 വോട്ടുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് അത് വർദ്ധിപ്പിച്ച് 704 വോട്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ നേടിയത്. 142 വോട്ടിന്റെ വർധനവ് ഞങ്ങൾക്കുണ്ടായി. എന്നാൽ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 313 വോട്ട് നേടിയ ബി ജെ പി അതേ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചത് 95 വോട്ടുകളാണ്. അഥവാ 218 വോട്ട് ബി ജെ പി പരസ്യമായി യു ഡി എഫിന് മറിച്ച് വിറ്റിട്ടും 84 വോട്ടിന് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. 218 വോട്ട് ബി ജെ പി പരസ്യമായി യു ഡി എഫിന് മറിച്ചു വിറ്റിട്ടും 84 വോട്ടിന് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. ജമാഅത്ത് ഇസ്ലാമിയും RSSഉം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി നേരിട്ടപ്പോൾ ഈ നാൽവർ സംഘത്തെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രീയമായി ഇടതുപക്ഷം മുന്നേറിയിട്ടുള്ളത്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അഭിമാനകരമായ റിസൾട്ടാണ് നേടിയിട്ടുള്ളത്. എൽ ഡി എഫ് പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അഭിമാനകരമായ റിസൾട്ടാണ് ഞങ്ങൾക്ക് നേടിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രവർത്തകരുടെ അക്ഷീണമായ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടത്.
വാളംതോട് തോട്ടപ്പള്ളി റോഡ് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം സന്ദർശിച്ചു. ഡിസംബറിന് മുമ്പ് പണി പൂർത്തീകരിക്കും. ചാലിയാർ പഞ്ചായത്തിലെ മലയോര കുടിയേറ്റ ഗ്രാമമായ തോട്ടപ്പള്ളിക്കാരുടെ 6 പതിറ്റാണ്ടായിട്ടുള്ള കാത്തിരിപ്പിന് ഈ വർഷമെങ്കിലും പരിഹാരമാകുമെന്ന വിശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ഏറനാട് എംഎൽഎ പി കെ ബഷീർ തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ ചാലിയാർ പഞ്ചായത്തിലെ 3 റോഡുകൾക്കായി അനുവദിച്ച 36 ലക്ഷം രൂപയിൽ ഉൾപ്പെട്ടതാണ് വാളംതോട് തോട്ടപ്പള്ളി റോഡ്. പെരുവമ്പാടം വണ്ടനാനിക്കൽ കളിക്കുന്ന് റോഡും കല്ലുണ്ട വളയംകുണ്ട് റോഡുമാണ് മറ്റു 2 റോഡുകൾ. വാളംതോട് തോട്ടപ്പള്ളി റോഡിൽ നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത റോഡിന് ശേഷമുള്ള 285 മീറ്റർ റോഡിന്റെ കോൺക്രീറ്റ് പണിയാകും നടക്കുക. കോഴിപ്പാറയിൽ നിന്നും തോട്ടപ്പള്ളിയിലേക്കുള്ള റോഡിന്റെ കോൺക്രീറ്റ് പ്രവൃത്തിക്ക് ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണം കൂടി നടന്നാലേ റോഡിന്റെ യഥാർത്ഥ പ്രയോജനം നാട്ടുകാർക്ക് ലഭിക്കൂ. വാർഡംഗം ഗ്രീഷ്മ പ്രവീൺ, പൊതുമരാമത്ത് വകുപ്പിന്റെ മലപ്പുറം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുൽഫിക്കർ, നിലമ്പൂർ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അലി, പഞ്ചായത്ത് എഇ കരീം പാലപ്പറ്റ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. പെരുവമ്പാടം സ്വദേശി ഇല്ലിക്കൽ അസീസിനാണ് നിർമ്മാണ ചുമതല. സെപ്റ്റംബറിൽ തുടങ്ങി ഡിസംബറിൽ പണി പൂർത്തീകരിക്കും. നിലമ്പൂരിൽ കോവിഡ് വ്യാപനം ആശങ്ക വർദ്ധിക്കുന്നു. നിലമ്പൂർ നഗരസഭയിലെ 13 ഡിവിഷനുകളും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 4 ഗ്രാമപഞ്ചായത്തുകളും സമ്പൂർണ്ണ ലോക്ഡൌണിലാണ്. മലപ്പുറം ജില്ലയിൽ 6 പഞ്ചായത്തുകളാണ് നിലവിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിട്ടുള്ളത്. ഇതിൽ 4 എണ്ണം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലാണെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. പോത്തുകല്, എടക്കര, ചുങ്കത്ര, ചാലിയാർ പഞ്ചായത്തുകളാണ് സമ്പൂർണ്ണ ലോക്ഡൌണിൽ ആയത്. ഓണവിപണി മുന്നിൽ കണ്ടിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ലക്ഷങ്ങൾ മുടക്കി സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള വ്യാപാരികൾ ഉൾപ്പെടെ പ്രതിസന്ധിയിലായി. സമ്പൂർണ്ണ ലോക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ മെഡിക്കൽ സ്റ്റോറുകൾ, അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ, ഇറച്ചി മീൻ കടകൾ മാത്രമാണ് തുറക്കാൻ കഴിയുക. ഇത് ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രം. മെഡിക്കൽ ഷോപ്പുകൾക്ക് ഉച്ചയ്ക്ക് ശേഷവും തുറക്കാം. ആദിവാസി കോളനികളിൽ ഉൾപ്പെടെ കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുകയാണ്. കഴിഞ്ഞ ആഴ്ച അമരമ്പലം, ചാലിയാർ പഞ്ചായത്തുകളിലായിരുന്നു സമ്പൂർണ്ണ ലോക്ഡൌൺ. ഇതിൽ അമരമ്പലം ലോക്ഡൌണിൽ നിന്ന് മുക്തമായപ്പോൾ പോത്തുകൽ, എടക്കര, ചുങ്കത്ര പഞ്ചായത്തുകൾക്ക് ലോക്ക് വീണു. തിയേറ്ററുകൾ ഉടൻ തുറക്കില്ല. TPR കുറഞ്ഞാൽ മാത്രമേ തിയേറ്ററുകൾ തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. സർക്കാർ പറയുന്നതനുസരിച്ച് തിയേറ്ററുകൾ തുറക്കൂ എന്നും ഫിയോക് ഭാരവാഹികൾ പറഞ്ഞു. TPR 8% ആയാൽ തിയേറ്ററുകൾ തുറക്കാം. വിനോദ നികുതി ഇളവ് നൽകുന്നത് സർക്കാർ പരിഗണനയിലുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തെ തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടെന്ന് തിയേറ്റർ ഉടമകൾ തീരുമാനിച്ചിരുന്നു. കോവിഡ് സാഹചര്യത്തിൽ തിയേറ്റർ തുറക്കാത്തത് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. തിയേറ്റർ ഉടമകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും ലോൺ തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും സംഘടന മുൻപ് സർക്കാരിനെ അറിയിച്ചിരുന്നു. തിയേറ്ററുകൾ വിറ്റ് നടപടി ഒഴിവാക്കാനുള്ള സാഹചര്യവും ഇപ്പോൾ നടക്കുന്നില്ല. വീട്ടിലൊരു കുട്ടി ലൈബ്രറി. നിലമ്പൂർ മേഖലാതല ഉദ്ഘാടനം നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലിം, പരിഷത്ത് പ്രവർത്തകൻ വി വാസുദേവന്റെ മകൾ കാവേരിക്ക് പുസ്തക പണസഞ്ചി നൽകിക്കൊണ്ട് നിർവഹിച്ചു. കോവിഡ് കാലത്ത് വീട്ടിൽ തളച്ചിടപ്പെട്ട കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തിനായി വായനാശീലം വളർത്തുന്നതിനും ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാത്തോപ്പിൽ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം, കൗൺസിലർ പി ശബരീശൻ, മുനിസിപ്പൽ സെക്രട്ടറി ബിനുജി, മേഖലാ പ്രസിഡന്റ് AP ഷീജ, സെക്രട്ടറി രഘുറാം PS, നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് പി പ്രസാദ്, സെക്രട്ടറി ജോയി പി ജോൺ എന്നിവർ പങ്കെടുത്തു. കൺസ്യൂമർ ഫെഡിന്റെ സഹായത്തോടെ ചുങ്കത്തറ സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ ഓണം വിപണി ആരംഭിച്ചു. ബാങ്കിന്റെ ആദ്യകാല മെമ്പർ കൂത്രാടൻ ഉമ്മർകുട്ടിക്ക് ആദ്യ വിൽപ്പന നടത്തി ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് യു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് KT കുഞ്ഞാൻ, ഡയറക്ടർമാരായ പോൾ ആശ്രമം, TM വർഗീസ്, ആലിയപ്പൂ, അബ്ദുൾ മജീദ്, അനിൽ, സുനിത മോൾ, സത്യൻ, നസീറ, ഫസീല മോൾ, ബാങ്ക് ഓഡിറ്റർ സുനിൽ കുമാർ, പാനായിൽ ജേക്കബ്, ബാങ്ക് സെക്രട്ടറി ഹൻസൻ ജേക്കബ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൺസ്യൂമർ സ്റ്റോർ 2021 ഓണച്ചന്ത വ്യാഴാഴ്ച തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലിം നിർവഹിച്ചു. വിശേഷ ദിവസങ്ങളിലെല്ലാം തന്നെ, കാലങ്ങളിലെല്ലാം തന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകങ്ങളും മറ്റും അവർക്ക് വേണ്ട ഉപകരണങ്ങളെല്ലാം തന്നെ മിതമായ നിരക്കിൽ നൽകിക്കൊണ്ടു. വിഷു എന്നീ കാലഘട്ടങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ അവരുടെ ആഘോഷത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ വിപണനം ചെയ്തും വിറ്റും അതിലൂടെ കൂടെ നിൽക്കുന്ന ഒരു സ്റ്റോറാണ് നമ്മുടെ കൺസ്യൂമർ സ്റ്റോർ എന്നുള്ളത്. ആദ്യ വിൽപ്പന സുരേഷ് കുമാറിന് നൽകിക്കൊണ്ട് സെക്രട്ടറി KP രാമചന്ദ്രൻ നിർവഹിച്ചു. സ്റ്റോറിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് KM മോഹനൻ സ്വാഗതവും PR രജനി നന്ദിയും പറഞ്ഞു.
സാധാരണക്കാരന് ഓണക്കാലത്ത് മിതമായ നിരക്കിൽ തുണിത്തരങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് എല്ലാ വർഷവും ഓണച്ചന്തകൾ സ്റ്റോറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്നത്. ചേലോട് ശാസ്ത്രീയർ യു പി സ്കൂളിൽ പഠിക്കുന്ന ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത 32 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തു. മലപ്പുറം ജില്ലാ സബ് കളക്ടർ ധന്യ സുരേഷ് IAS PTA പ്രസിഡന്റ് അബ്ദുൾ മജീദിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ശാസ്ത്രീയ യു പി സ്കൂൾ ചേലോടിലെ അധ്യാപകരും PTA യും സംയുക്ത ആഭിമുഖ്യത്തില് പഠന ഓൺലൈൻ പഠന സൗകര്യത്തിൽ ബുദ്ധിമുട്ടുള്ള 32 കുട്ടികൾക്കാണ് പിരിവിട്ട് മൊബൈൽ ഫോണ് വാങ്ങി അവരുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുള്ളത്. ഹെഡ്മാസ്റ്റർ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. MTA പ്രസിഡന്റ് സജന, വി അബ്ദുൾ ഹലീം, PC ചിത്ര, കെ അബ്ദുൾ ജലീൽ, സി ബാബുവാൻ, മുജീബ് റഹ്മാൻ, PK ഷീജ എന്നിവർ പ്രസംഗിച്ചു. SFI ഹെൽപ്പ് ലൈൻ മിഷൻ 2 നിലമ്പൂരിൽ തുടക്കമായി. ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് അവർക്ക് മൊബൈൽ ഫോൺ നൽകുന്ന പദ്ധതിയാണിത്. SFI ലോക്കൽ കമ്മിറ്റി നിലമ്പൂരിൽ 12 വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോണുകൾ നൽകും. SFI നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന മൊബൈൽ ചലഞ്ച് നിലമ്പൂർ PRC വെച്ച് SFI ഏരിയ പ്രസിഡന്റ് തൻസിംഗ് കെ ജയൻ മൊബൈൽ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നനൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി P അർഷദ് പദ്ധതി വിശദീകരിച്ചു. AKDTOയുടെ നേതൃത്വത്തിൽ വിവിധ ആനുകൂല്യ വിതരണ ചടങ്ങ് നടത്തി. നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു സമയം എല്ലാവർക്കും അറിയാലോ, നമ്മളെ വല്ലാത്തൊരു അവസ്ഥയാണ്. എല്ലാ കലാകാരന്മാരും അവരവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം. പിന്നെ എല്ലാ മേഖലയും ഈ കലാകാരന്മാരെ എന്നുള്ള ഒരു ഇത് മാത്രമല്ല, പ്രത്യേകിച്ച് കലാകാരന്മാർ, നമ്മളെ പക്കമേളക്കാരും ഡാൻസ് ടീച്ചേഴ്സും പാട്ടുകാരും എല്ലാവരും അവർക്കൊരു ക്ലാസ് എടുക്കാൻ പോകാനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ നിങ്ങൾ സംഘടന ചെയ്ത ഒരു സൽപ്രവൃത്തി, അത് പല ആളുകളിൽ നിന്നും നിങ്ങൾ ശേഖരിച്ച് ഞങ്ങൾക്കില്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളൊരു സന്ദേശം നിങ്ങൾ ഇതിൽ കൂടെ നൽകിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കലാമണ്ഡലം അംബിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വിജയലക്ഷ്മി, കലാമണ്ഡലം സുശീല ടീച്ചർ, ബിന്ദു കണ്ണൻ, ഭാഗ്യശ്വരി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മോഹനൻ മാസ്റ്റർ സ്വാഗതവും സുമേഷ് കോട്ടയ്ക്കൽ നന്ദിയും പറഞ്ഞു. ധനസഹായം, പെൻഷൻ, ഓണക്കിറ്റ് എന്നിവയുടെ വിതരണമാണ് നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വഴിക്കടവ് ബ്ലോക്ക് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് അട്ടിമറി വിജയം. UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ ഏറക്കാടൻ ബാബു 429 വോട്ടിന് വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിനെതിരെയുള്ള ജനവിധിയെന്ന് KPCC ജനറൽ സെക്രട്ടറി VA ഗരീബ്. സംസ്ഥാനത്ത് 14 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ UDFന് ലഭിച്ചത് തിളക്കമാർന്ന വിജയമെന്നും VA ഗരീബ്. വണ്ടൂർ മുടുപ്പിലാശ്ശേരി വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഭരണം അട്ടിമറിക്കാൻ 18 അടവും പറ്റിയ LDFന് കനത്ത തിരിച്ചടി നൽകി UDFന് മിന്നും ജയം. UDF വിജയിച്ചത് മദ്യത്തിന്റെയും ലഹരിയുടെയും പണത്തിന്റെയും ഊക്കുകൊണ്ട് മാത്രമാണെന്ന് CPM. വാളംതോട് തോട്ടപ്പടി റോഡ് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം സന്ദർശിച്ചു. ഡിസംബറിന് മുമ്പ് പണി പൂർത്തീകരിക്കും. മലയോര കുടിയേറ്റ ഗ്രാമമായ തോട്ടപ്പള്ളിക്കാരുടെ 6 പതിറ്റാണ്ടായുള്ള കാത്തിരിപ്പിന് ഈ വർഷമെങ്കിലും പരിഹാരമാകുമെന്ന വിശ്വാസത്തിലാണ് പ്രദേശവാസികൾ. നിലമ്പൂരിൽ കോവിഡ് വ്യാപനം ആശങ്ക വർദ്ധിക്കുന്നു. നിലമ്പൂർ നഗരസഭയിലെ 13 ഡിവിഷനുകളും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 4 ഗ്രാമപഞ്ചായത്തുകളും സമ്പൂർണ്ണ ലോക്ഡൌണിലാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.